നമസ്കാരം, എൻ്റെ പേര് മുബിൻ ഹോസൻ കെട്ടി. ഞാൻ കോട്ടക്കൽ ഗവൺമെൻറ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു മിനി മെഡിസിൻ റെഫ്രിജറേറ്ററിൻ്റെ ഒരു മാതൃകയാണ്. ഇതിന് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങൾ ഒരു പഴയ തെർമോകോൾ മെഡിസിൻ ബോക്സ്, കംപ്രസറിന് പകരം പെറ്റി എയർ മൊഡ്യൂൾ, W1209 തെർമൽ റിലേ, 12 വോൾട്ട് പവർ സപ്ലൈ, CPU ഫാൻ, 12 വോൾട്ട് DC മോട്ടർ, ചെറിയ പൈപ്പ്, വാട്ടർ ഹീറ്റ് സിങ്ക്, ഒരു പഴയ പ്ലാസ്റ്റിക് ബോക്സ്, കുറച്ച് വയറുകളും. ഇനി ഇതിൻ്റെ പ്രവർത്തനത്തെ പറ്റി പരിചയപ്പെടാം. പെറ്റി എയർ മൊഡ്യൂളിലേക്ക് കറണ്ട് കൊടുക്കുമ്പോൾ ഒരു ഭാഗം തണുക്കുകയും മറുഭാഗം ചൂടാകുകയും ചെയ്യും. ഈ തണുപ്പാണ് നമ്മൾ റെഫ്രിജറേറ്ററിന് ഉപയോഗിക്കുന്നത്. സീബക് എഫക്റ്റും തോംസൺ ഇഫക്റ്റും ആണ് പെറ്റി എയർ മൊഡ്യൂളിൻ്റെ പ്രവർത്തനത്തിന് പിന്നിൽ. പെറ്റി എയർ മൊഡ്യൂളിൻ്റെ മറുഭാഗത്തുള്ള താപം നമുക്ക് വാട്ടർ കൂളിംഗ് സിസ്റ്റം വഴി തണുപ്പിക്കാവുന്നതാണ്. നമുക്ക് ആവശ്യമുള്ള താപം ഇതിൽ സെറ്റ് ചെയ്യാം. പല മരുന്നുകളും പല താപനിലയാണല്ലോ സൂക്ഷിക്കുന്നത്. വാട്ടർ കൂളിംഗ് സിസ്റ്റം ആയതുകൊണ്ട് പെട്ടെന്ന് തണുക്കുകയും ഊർജ നഷ്ടം കുറക്കുകയും ചെയ്യും. ഇതിൽ നമുക്ക് അലാർം സിസ്റ്റം സെറ്റ് ചെയ്യാവുന്നതാണ്. നിർഭാഗ്യവശാൽ അതിനാവശ്യമായ സാധനങ്ങൾ കൊറോണ ആയതുകൊണ്ട് മാർക്കറ്റിൽ നിന്നും ലഭിച്ചിട്ടില്ല. ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.